2023 ഓട്ടോ എക്സ്പോ ഡൽഹിയിൽ സ്റ്റാർട്ട് ചെയ്തു. മോട്ടോർസൈക്കിൾസ് ആരാധകർക്ക് വലിയ പ്രതീക്ഷയുള്ള കാര്യങ്ങളോ പ്രതീക്ഷയുള്ള ലോഞ്ചുകളോ ഒന്നുമില്ല. മെയിൻ മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള ബ്രാൻഡുകൾ അധികമൊന്നും തന്നെ ഓട്ടോ എക്സ്പോ 2023 പങ്കെടുത്തിട്ടില്ല. പിന്നെ എനിക്ക് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ക്യൂജെ അണ്ടറിലുള്ള ബെനലി, അതുപോലെ തന്നെ കീവേ, സോൺടെസ്, മോട്ടോമോറിനി, അങ്ങനെയുള്ള ബ്രാൻഡുകൾ എന്തൊക്കെയോ മോട്ടോർ സൈക്കിൾസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഈ അതിനോടൊപ്പം തന്നെ പുതിയൊരു ബ്രാൻഡ് കൂടി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ബെൻഡ എന്ന് പറയുന്ന ഇൻ്റർനാഷണലിലേക്കുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് ഈ ക്യൂജെ എന്ന് പറയുന്ന ഈ ഒരു ക്വാൻചാങ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ബെൻഡ എന്ന് പറയുന്ന ഒരു പുതിയ മോട്ടോർ സൈക്കിൾ ബ്രാൻഡ് കൂടി ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അവരുടെയും എന്തൊക്കെയോ ടൈപ്പിലുള്ള എന്തൊക്കെയോ ടോട്ടലി ഡിഫറെൻറ്റ് ഡിസൈൻ ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾസ് ഒക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഇപ്പോഴും എനിക്ക് എന്തിനാണ് ഇത്രയധികം മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയധികം ബ്രാൻഡ്സ് ഇവർ കൊണ്ടുവരുന്നത് എന്നുള്ളൊരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും എനിക്ക് പറയാനായിട്ടുള്ളത് ഈ ഒരു ഷോറൂം മോട്ടോർ വോൾട്ട് എന്ന് പറയുന്ന ഒരു ഷോറൂമോ അല്ലെങ്കിൽ ബെനലി കീവേ ഇതിൻ്റെയൊക്കെയുള്ള ഒരു ഷോറൂമിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒരു കസ്റ്റമർ കൺഫ്യൂഷൻ അടിച്ച് ചിലപ്പോൾ ഏത് മോട്ടോർ സൈക്കിളാണ് വാങ്ങിക്കണം എന്നുള്ള കൺഫ്യൂഷൻ അടിച്ച് ചത്തുപോകാൻ വരെ ചാൻസ് ഉണ്ട്. അത്രയധികം കൺഫ്യൂഷൻ അടിക്കാവുന്ന രീതിയിലാണ് ഇവരുടെ മോട്ടോർ സൈക്കിൾസ് ഇങ്ങനെ ഇങ്ങനെ അവർ ലോഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇടപെടാതെ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്? മോട്ടോർ വോൾട്ടിൻ്റെ അണ്ടറിലുള്ള സോൺടെസ്, ബെൻഡ, അതുപോലെ തന്നെ പിന്നെ മോട്ടോമോറിനി, പിന്നെ കീവേ, ബെനലി, ഇങ്ങനെയുള്ള പല മോട്ടോർ സൈക്കിൾസും ലോഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?